ആലപ്പുഴയിൽ പതിനഞ്ച് വർഷം മുമ്പ് കാണാതെ യുവതിയുടെ തിരോധാനം കണ്ടുപിടിച്ച് അത് കൊലപാതകമെന്ന് തെളിയിച്ച എസ് പി ചൈത്ര തെരേസ ജോൺ വീണ്ടും പോലീസ് സേനയ്ക്കായി ഒരു പൊൻതൂവൽ കൂടി സമ്മാനിച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് എസ് പി ചൈത്ര തിരേസ ജോൺ എന്ന ധീര വനിതയെക്കുറിച്ച് കുറിച്ച് സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച ഉയരുകയാണ് അതുമാത്രമല്ല തെക്കൻ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ വടക്കൻ കേരളത്തിലും അതായത് തലശ്ശേരിയിലെ സൗമ്യ പിണറായി ക്രൂരകൃത്യങ്ങൾ തെളിയിച്ചതും ഈ യുവ ഐ ഉദ്യോഗസ്ഥ തന്നെയാണ് സ്വന്തം മാതാപിതാക്കളെയും മകളെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ സൗമ്യെ പൂട്ടിയത് ചൈത്രയും സംഘവുമാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ഈ സംഭവം നടക്കുന്നത് ആദ്യം തന്നെ സൗമ്യയുടെ അമ്മ മാധവി ജനുവരിയിൽ മരിക്കുന്നു തുടർന്ന് കുഞ്ഞിക്കണ്ണൻ മാർച്ചിൽ മരിക്കുന്നു ഏറ്റവും ഒടുവിൽ മകൾ ഐശ്വര്യം മരിക്കുന്നു ഇതോടെ സംശയത്തിലായ ബന്ധുക്കളും നാട്ടുകാരും പരാതിയുമായി പോലീസിനെ സമീപിച്ചു ഇതോടെ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു അന്നത്തെ തലശ്ശേരി എ എസ് പി ജോണിന്റെ നേതൃത്വത്തിൽ സി ഐ പ്രേമചന്ദ്രൻ എസ് ഐമാരായ ബിജുലാൽ അജയ്കുമാർ ക്രൈം സ്കോഡിലെ വിനോദ് ശ്രീജേഷ് സുജേഷ് മീര വേണുഗോപാൽ എന്നിവരും രാവും പകലും അന്വേഷണം ആരംഭിച്ചു വീട്ടിലെ കിണറിലെ വെള്ളം ഉൾപ്പെടെ ഫോറൻസിക് ലാബിൽ എത്തിച്ച് പരിശോധന നടത്തി എന്നാൽ അതിൽ നിന്നല്ല മരണം സംഭവിച്ചതെന്ന് മനസ്സിലായതോടെയാണ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തേടിയത് ഇതിൽ എല്ലാവരുടെയും ശരീരത്തിൽ എലിവഷം അടങ്ങിയതായി കണ്ടെത്തുകയായിരുന്നു ഇത് അറിഞ്ഞ സൗമ്യ എലിവഷം കുടിച്ച് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവം തിരിച്ചറിഞ്ഞ പോലീസ് സംഘമാകട്ടെ ആശുപത്രി പോലീസ് വലയത്തിനകത്താക്കി ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകാൻ ഓട്ടോ ടാക്സിൽ പോയ സൌമ്യയുടെ കൂടെ കാവലുണ്ടായ വനിതാ പോലീസിന്റെ സഹായത്തോടെ തലശ്ശേരി റെസ്റ്റ് ഹൌസിൽ എത്തിക്കുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഒടുവിൽ ചൈത്രയ്ക്ക് മുന്നിൽ എല്ലാം സൌമ്യ് തുറന്നു പറയേണ്ടത് വന്നു അതായത് കാമുകന്മാർക്കൊപ്പം ജീവിക്കാൻ എല്ലാവരെയും ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയെന്നാണ് സൗമ്യ പറഞ്ഞത് പിന്നെ പോലീസ് സംഘം പ്രതിയുമായി തലശ്ശേരി സ്റ്റേഷനിലേക്ക് പോയി അതായത് പുഞ്ചിരിയുമായി എ എസ് പി ചൈത്രും അന്വേഷണ സംഘങ്ങളും സുൽത്താൻ ബത്തിരിയിൽ എ എസ് പി ആയിട്ടാണ് തുടക്കം തലശ്ശേരി എ എസ് പി ആയി കോഴിക്കോട് സ്വദേശിനിയാണ് അതേസമയം മാന്നാർ തൃപ്പരിന്തുറ സ്വദേശി കലയുടെ കൊലപാതകത്തിൽ മാന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിലെ വിവരങ്ങളും പുറത്തുവരികയാണ് വരികയാണ് കലയുടെ ഭർത്താവ് സ്വദേശി അനിലാണ് ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും തൃപരിന്തുറ സ്വദേശികളായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് മുപ്പത്തിനാല് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഒൻപതിലാണ് കൊല നടന്നതെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് കലയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് അറിഞ്ഞതിലുള്ള വിരോധമാണ് കൊലയ്ക്ക് കാരണം അനിൽകുമാറും ബന്ധുക്കളും ചേർന്ന പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കലയെ കൊലപ്പെടുത്തിയതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇതിന് പിന്നാലെ പ്രതികൾ മൃതദേഹം മാറി ിൽ കൊണ്ടുപോയെന്നും മറവ് ചെയ്തെന്നും തെളിവ് നശിപ്പിച്ചുവെന്നും എഫ്ഐആറിൽ ഉണ്ട് കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്നും മൃതദേഹം മറവ് ചെയ്തത് എവിടെയാണെന്നും എഫ്ഐആറിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല കലയുടെ മൃതദേഹം അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പോലീസിൽ നിർണായക തെളിവുകൾ ലഭിക്കുകയായിരുന്നു മൃതദേഹാവശിഷ്ടത്തിനൊപ്പം സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ ലാസ്റ്റിക് ലോക്കറ്റ് മുടിയിൽ നിന്നുള്ള ക്ലിപ്പ് എന്നിവയും പോലീസിന് ലഭിച്ചു ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് പിന്നാലെയായിരിക്കും സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക നശിപ്പിക്കാനായി സെപ്റ്റിക് ടാങ്കിൽ രാസവസ്തു കലർത്തിയെന്ന സംശയമുണ്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തിരേശ ജോൺ വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് സെപ്റ്റിക് ടാങ്കിലടക്കം തിരച്ചിൽ നടത്തി എന്നിട്ടും കണ്ടെത്താനായിട്ടില്ല സെപ്റ്റിക് ടാങ്കിൽ തിരച്ചിൽ നടത്തിയ തിരുവല്ല സ്വദേശിയ സോമനും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ടാങ്കിൽ അമിത അളവിൽ രാസവസ്തു കലർത്തിയിട്ടുണ്ടെന്നും കല്ലുവരെ പൊടിഞ്ഞു പോകാറുള്ള കെമിക്കലാണെന്നും ഇവർ കണ്ടെത്തി കേസിലെ ഒന്നാം പ്രതിയായ അനിൽ നിലവിൽ ഇസ്രായേലിലാണ് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു ഇയാളെ പോലീസിനെ ബന്ധപ്പെടാനായിട്ടില്ല നാട്ടിൽ കെട്ടിട നിർമ്മാണക്കാരനായ അനിൽ ഇസ്രായേൽ ജോലിക്കായി പോയിട്ട് അധികം നാളായിട്ടില്ല നേരത്തെ തന്നെ ആഫ്രിക്കയിലെ ആംഗോളയിൽ ജോലി ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ആഫ്രിക്കയിലെ ആംഗോളയിലും ജോലി ചെയ്തിട്ടുണ്ട് കലയുമായുള്ള ബന്ധത്തിന് അനിലിന് ഒരു മകനുണ്ടെന്നും കലയെ കാണാതെ ഇതിന് പിന്നാലെ വീണ്ടും വിവാഹിതനായെന്നും ഇതിൽ രണ്ട് മക്കളുണ്ടെന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവരുന്നത് ന്യൂസ് പുറത്തു കർമാനോസ്